എന്നാ ഞാൻ കംസനാവണെന്ന് അറിയില്ല, കാല് തൂക്കി പിടിച്ച് ഇങ്ങനെ. എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്താ ഡൈവേഴ്സ് വാങ്ങി തരണോ? കരുന്നാക്കൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ മാഷേ, നാളെ കുട്ടേട്ടന്റെ ബർത്ത്ഡേ ആണോ? ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് നടക്കണ ഒരു കാര്യം, എനിക്ക് കുട്ടേട്ടന് കൊടുക്കാൻ ഒരു നല്ല സമ്മാനം വാങ്ങിച്ചു തരണം. ഈ കുടുക്കയില് കാശത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും കുറഞ്ഞതൊരു 500 രൂപയെങ്കിലും. അതിനെന്താ ഞാൻ വാങ്ങിച്ചതരാലോ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം. ഇതൊന്നും കുട്ടേട്ടന് അറിയരുത്. ഇല്ല, അത് എനിക്ക് നിർബന്ധ. എന്റെ ഭഗവതി, തന്തയുടെ പ്രായമുള്ള അവന്റെ നേർക്ക് ആ പെണ്ണിന്റെ കണ്ണ്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഓ ഉത്തശ്ശി. എന്തിനാ കുട്ടിയെ പുളിച്ച തെറി പറയണേ? അതെന്താ ചെയ്തേ? എന്താ ചെയ്തേ? അതെന്താ ചെയ്തേന്ന്? അവൾ എന്താ നിന്റെ കൈ തന്നെ? കുടുക്ക കുടുക്കയല്ല, കടുക്ക. നിനക്ക് നല്ല കടുക്ക കഷായം തരണം, എന്നാലേ ഈ രോഗം മാറും. എന്റെ അമ്മേ, ഈ കുടുക്കിനിടയ്ക്ക് ഞാൻ ഇനി കടുക്ക കഷായം കൂടി കുടിക്കണോ? ഇത് കടുപ്പമാണ് അമ്മേ. എന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ആക്കിയവനെ കാണിച്ചു തരാം. എന്താടാ ഒരു ശബ്ദം കേട്ടേ? മുത്തശ്ശി, മുത്തശ്ശി, ചത്തോ? എന്നെ കൊതിപ്പിക്കരുതേ ഭഗവാനെ. എന്താടാ മടിയായില്ലേ? ഓ വീട്ടില്ല, ഞാൻ റൂം തരാതെ ഞാൻ വീട്ടില്ല. വൃത്തിയേട്ടവൻ, എന്താ അവിടെ ഒരു ബഹളം? അവൻ എന്നെ കീറി പിടിച്ചെന്ന് അവളാണെന്ന് വിചാരിച്ചു. ഇനി എങ്ങനെ ധൈര്യമായിട്ട് അവനെ മുറി കയറി ചെല്ലും? എന്തായിട്ടാ, എന്തൊക്കെ സാധനം കളഞ്ഞു പോയോ? ആ അതെ, അല്ല അത് ഇന്നലെ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇവിടെ ഇവിടെ വെച്ചു. എവിടെയാവോ അമ്മ? അമ്മ അടുപ്പിനടുത്താങ്ങാനും കണ്ടോ ഏട്ടൻ ഇൻസ്ട്രുമെന്റ് ബോക്സ്? അയ്യോ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. നീ വരുന്നതിന് തൊട്ട് മുമ്പ് കൊടയും പിടിച്ചോണ്ടിറങ്ങി പോയി. ഇവിടെ എവിടെ പോയോ? എന്തിനാ ഏട്ടാ ഈ ഓന്ത് മൂക്കുപടി വലിച്ചു പോലെ നടക്കുന്നെ? ഓന്ത് നിന്റെ അച്ഛൻ? അതെ, ആ ഓന്തച്ഛനെ ഏടത്തി ഏടത്തി വീട്ടിൽ കൊണ്ടാക്കാൻ പോയിരിക്ക. ഇനി പരീക്ഷ കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ. മോളിലല്ല, ഇവിടെ എവിടെ? നാളെ മുത്തശ്ശിയുടെ പിറന്നാളാ, കുളത്തിൽ കുളിക്കണം എന്നൊരു ആശ, അതുകൊണ്ട് വൃത്തിയാക്കുക. നല്ല വഴുക്കലുണ്ട്, മഴയുള്ളതുകൊണ്ട് ആഴം കൂടും. അതാ കുളിച്ചോട്ടെ എന്ന് ഞാനും കരുതിയത്. നല്ലോണം മുങ്ങി കുളിച്ചോട്ടെ, ഇനി പൊങ്ങാണ്ടിരുന്നാ മതി. അല്ല മാഷേ, വെളുക്കാൻ വല്ലതും തേച്ചോ മോത്ത്? പാണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ പറ്റിയതാ, മിന്നലടിച്ചതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇടിയും പറ്റിയില്ല, മഴയും കണ്ടില്ല. എന്ത് കൂടോത്രണാവോ, കൊണ്ടുപോകാൻ ആത്മാക്കൾ പാഞ്ഞു വന്ന് പോയതാവും. ഒരു പുരാവസ്തു ഇരിക്കണ വീടല്ലേ? പുരാവസ്തു മുത്തശ്ശി. മാഷത്തെ കാര്യം അത്. മാഷെ, എനിക്കൊരു 100 രൂപ കടം വേണമായിരുന്നു. കക്കുമ്പോ തിരിച്ചുതരാം, അല്ല കിട്ടുമ്പോ തിരിച്ചുതരാം. എന്താ ഇപ്പൊ കാശിന് ഇത്ര ആവശ്യം? എന്റെ ഒരു കൂട്ടുകാരൻ ആക്സിഡന്റ് പറ്റി നട്ടെല്ലൊടിഞ്ഞ് ആശുപത്രിയിൽ ബോധമില്ലാണ്ട് കിടക്കുക. അവന് തിന്നാൻ ഓറഞ്ചോ ആപ്പിളോ രസഗുളയെങ്കിലും വാങ്ങിക്കൊണ്ട് പോണം. വെറും കൈയോടെ ചെന്നാ അവൻ എന്ത് വിചാരിക്കും? എന്ത് പ്രായം വരും? കെ സുനിൽ, വയസ്സ് 23. വിവാഹിതനാണോ? അല്ല. ഓ, എന്നെ പോലെ തന്നെ. അല്ല മാഷേ, അത് കാശ്. നീ പിന്നാമ്പറത്ത് ജനലിന്റെ അടുത്തേക്ക് വന്നേക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുത്തശ്ശി കാണരുത്. ഞാൻ അവരെ വലിച്ച് കുളത്തിലിടട്ടെ. ഓ
വണ്ടി വന്നിരിച്ചോ കുട്ടലിന്റെ തന്ത ഇപ്പൊ തന്നെ വന്നുള്ളൂ. ആണോ? ആപ്പിളും ഓറഞ്ചൊക്കെ ചുട്ടിക്ക് കഴിക്കാനാ. എന്നിട്ട് അപ്പൊ തന്നെ ഇഞ്ചി വിട്ട വാണം വരെ തിരിച്ചു പോന്നു. എന്നിട്ട് എന്നിട്ട് മാലിനും കൊണ്ട് തിരിച്ചു പോയി. എന്താ കുട്ടാ, ഒരു വിവരമില്ലാണ്ട്? കുട്ടികളിന്ന് വിവരമില്ലാന്നോ? അതല്ല, അയ്യോ, അത് അച്ഛൻ പറഞ്ഞിരുന്നു എന്റെ അടുത്ത്. ഞാൻ വേറെ വഴിക്ക് പോയതാ. ഓരോന്ന് വഴിക്ക് നിനക്ക് പറ്റുമെങ്കിൽ മാലുവിനെ കൂട്ടിക്കൊണ്ടിരാ. അച്ഛൻ വന്ന് മാലുവിനെ കൊണ്ടുപോയോ? അയ്യോ, എന്നോട് പറഞ്ഞാലും അച്ഛൻ മറന്നുണ്ടാവും. അകത്തേക്ക് ഇരിക്കാം. എല്ലാവരും ഇരുത്തിക്കൊണ്ടിരിക്കല്ലേ. ഇരിക്കലൊക്കെ ഇനി ഒരിക്കലാവാം. ശരി, ഞാനിങ്ങോട്ട്. ഏയ്, അവിടെ കാണാൻ മാത്രം ഒന്നുമില്ല. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ ഫ്രണ്ടിലേറ്റി നടത്തുന്നു. ഹാ, നീ വന്നോ? ആശുപത്രിയിലെ നട്ടലൊടിഞ്ഞ് ബോധമില്ലാതെ കിടക്കുന്ന സുഹൃത്തിന് താൻ ഫ്രൂട്ട്സ് കൂടാതെ ബ്ലഡും കൂടി കൊടുത്തോ? എന്താ, മുഖം വല്ലാണ്ട് വിളറിയിരിക്കുന്നു. രണ്ട് സ്ട്രായുമായിട്ട് അങ്ങോട്ട് ചെല്ലുക. അവിടെ ഒരു ഡ്രാക്കുല നിന്റെ ബ്ലഡ് ഊറ്റി കുടിക്കാൻ കാത്തിരിക്ക. ഇങ്ങനെ ആരാടാ ഡ്രാക്കുല? നിങ്ങളെ അല്ല, എന്റെ അപ്പൂപ്പൻ, നിങ്ങളെ കെട്ടിയോൻ. വന്നല്ലോ ഉത്തരക്കല്ല്. നേരെ കുളിമുള്ളോട്ട് ചെല്ലേ. ചൂടുള്ളോ കുഴമ്പ് റെഡിയാ. നന്നായിട്ട് തേച്ചങ്ങനെ കുളിക്ക. അല്ലാണ്ട് ഓടി ക്ഷീണിച്ചതല്ലേ? ഈ മാസമെങ്കിലും 100 രൂപ സമ്പാദ്യപ്പെട്ടിടാന്ന് വിചാരിച്ചാ അത് ഗോപിയായി. ഐ എം സോറി. പരിചയമുള്ള ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ എനിക്ക് കുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് മദർ. മദർ, ഈ കുപ്പായം ഒന്ന് ഊരി വെച്ചിട്ടൊന്ന് ആലോചിച്ചു നോക്കിയേ. അതല്ല മദർ, ഞങ്ങളുടെ സ്വന്തം അമ്മയെ പോലെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തോന്നില്ല. ഇവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഭൂമിയിലെ മാലാക്കന്മാർ ഞങ്ങളെ കൈവെടിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ. ഇപ്പൊ ഞങ്ങളെ സഹായിച്ചാൽ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ മദറിന് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഏറ്റവും നല്ല പണി തന്നെ കിട്ടും. ഒരു പരിചയമില്ലാതെ ഞാൻ എങ്ങനെയാ? നാളെ രാവിലെ 10 മണിക്ക് കോഡിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടത് അവക്ക്. പെങ്ങള് പെൺകുട്ടി ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ വയംസിലെ താമസിപ്പിച്ചേനെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ റൂമില്ല. വരൂ മാലതി. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന തിരുവചനം വിശ്വസിച്ചതാ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എത്ര മുട്ടിയിട്ടും തുറക്കില്ലെന്ന് വെച്ചാ ഇനിയിപ്പോ വല്ല ലോഡ്ജിലെങ്ങാനും പോയി മുറിയെടുക്കാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? നാളത്തെ പത്രത്തില് യുവാവും യുവതിയും കൊല ചെയ്യപ്പെട്ടു എന്നോ യുവാവിനെ കെട്ടിയിട്ട് യുവതിയെ പീഡിപ്പിച്ചു എന്നെങ്ങാനും വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വായിച്ചാൽ ഞങ്ങളെ അറിയില്ലെന്ന് മാത്രം മാത്രം പറയരുത്. വരൂ മാലതി. എക്സ്ക്യൂസ് മീ. വാതില് തുറക്കാൻ പോവുക. തൽക്കാലത്തേക്ക് മറ്റൊരിടം കിട്ടുന്നത് വരെ ഇവിടെ താമസിക്കാം. നാളെ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ടു തരണം. ലെറ്റർ ഞാൻ എത്ര വേണേലും കൊണ്ടുതരാം സിസ്റ്റർ. ചില വിത്തുകൾ ഇങ്ങനെ വീണട മുടിക്കും. ഏതായാലും താൻ നോക്കിക്കൂ. തന്നെ വേദനിപ്പിച്ച അവൻ തെണ്ടി കുത്തുവാളെ എടുത്ത് കരിഞ്ഞൊടുങ്ങി വെണ്ണീറായി പോവും. ഞാനാ പറയുന്നത്, കത്തിയുണ്ട് മുറിഞ്ഞെടുത്ത് കുന്തം കയറ്റി രസിക്കുക. നാവ് ചൊറിഞ്ഞെന്റെ അപ്പുറത്തേക്ക് മാറിയിരുന്ന് സ്വയം ചൊറിഞ്ഞാ പോരെ. എന്തൊരു ജന്മായത്! എന്താടാ? ഒന്നും പറഞ്ഞില്ല, ചിരഞ്ജീവിയാണെന്ന് പറയായിരുന്നു. പണ്ട് ബീഡിക്ക് വരെ മൃതസഞ്ജീവനി ചുരുട്ടി വലിച്ചുവോ? ഓടാവിടുന്ന് കുരുത്തം കെട്ടവനെ. അല്ലാതെ പിന്നെ എന്റെ കലാശം. ഓട്ടോ തിരിച്ചിട്ടോ, എന്ത് സംഭവിക്കാം? ആലു, ഉച്ചക്കുണ്ടാൻ അരി കുറച്ച് കൂടുതലിട്ടോ. അവയിലും കാളിലും ഒക്കെ വെക്കാറുള്ള നേരെ ഒന്നും കുറയ്ക്കണ്ട. കുഞ്ഞമ്മാവനാണ് നല്ല വിശപ്പും. അവിയോ? എന്താ നമസ്കാരം? ഇത് തേങ്ങ, ഇത് കൊല. അപ്പൊ തേങ്ങ കൊല. ഹൈ, കുട്ടന്റെ തണ്ടണ മോന്റെ കടന്നിൽ കുത്തി വരി വീർത്തിരിക്കണ. എന്റെ തെളിവിറ്റോ? ഇത് കൊറച്ചുണ്ണിയപ്പാ ശാരദമ്മേ.
അഷ്ടദ്രോഹിണിക്ക് തലവാട്ടമ്പലത്തിൽ ഉണ്ണിക്കണ്ണ നേരിച്ചതാ. മാലുവിന് കുറച്ച് കൊണ്ടുവരാതിരിക്കാൻ മനസ്സ് വന്നില്ല. എവിടെ മാലു കുട്ടനും? കുട്ടലിയോ കുട്ടലിയോ, അച്ചൊട്ടി തന്നി വന്നിണ്ട്, ഇങ്ങട്ട് ഇറങ്ങിവാ. ഇതിന് എവിടെ നിക്കണ? നമുക്ക് പോവാം. ചാക്കെടുത്തു തല്ലി കൊണ്ടതും പോലെ ഇനി ചാക്ക് എടുക്കണോ? തൗരണി എടുത്തിട്ടാ മതി. കൊല ഞാൻ എടുക്കാം. ചുട്ടി, നമ്മള് വീട്ടിൽ ചെല്ലുമ്പഴേ മാളുവിനെയും കുട്ടനെയും കണ്ടെന്നേ പറയാവൂ. അതിന് നമ്മൾ കണ്ടില്ലല്ലോ. എടാ, എന്നാലും കണ്ടെന്നേ പറയാവൂ. നാണാ, അത് ഞാൻ പറയാം. പക്ഷെ എനിക്ക് എന്ത് തരും? നിനക്ക് എന്ത് വേണേലും തരാം. എനിക്ക് ഐസ്ക്രീം അടിച്ചരാ. സൂക്ഷിച്ച് കയറി തല പൊട്ടണ്ട, സൂക്ഷിച്ച്. അങ്ങട് തള്ളു. എന്താണ്? ഒന്നുമില്ല. അങ്ങട് തള്ളിയിരിക്കും.